ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത്. പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒടുവിൽ നായകനായി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി ജനപ്രിയ നായകനായി വളരുകയായിരുന്നു. മലയാള സിനിമയിലെ നെടുന്തൂണായി ഇദ്ദേഹം വളർന്നു വരികയവെയാണ് കേസും വിവാദവും ഉടലെടുക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായതോടെ ദിലീപിനെ തേടി പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അംഗീകരിച്ചവർ വരെ തള്ളി പറഞ്ഞു. കേസിന്റെ വിചാരണ നാളുകളായി നടന്നു വരികയാണ്. കേസും വിവാദവും നടന്റെ കരിയറിനെയും ബാധിച്ചു. രാമലീല എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിന് ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല. സിനിമകളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് ദിലീപ്. ഭാദ്ര, പറക്കുംപപ്പൻ, വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങി ഒരുപിടി സിനിമകളാണ് ദിലീപിന്റേതായി പുറത്തു വരാനിരിക്കുന്നത്. ഗോസിപ്പ് കോളങ്ങളിൽ ഇന്നും പ്രധാന വിഷയമാണ് ദിലീപിന്റെ വ്യക്തിജീവിതം. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം, കാവ്യ മാധവനുമായുള്ള രണ്ടാം വിവാഹം എന്നിവയെല്ലാം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ദിലീപിനെ കുറിച്ച് രൂക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് പല്ലിശ്ശേരി. ദിലീപിനെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പല്ലിശ്ശേരിക്കെതിരെ സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശൻ. മീനാക്ഷി മഞ്ജു വാര്യരോടൊപ്പം പോയി എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. അച്ഛനും അമ്മയുമായുള്ള പ്രശ്നത്തിൽ മീനാക്ഷി ഇടപെടണ്ട. മീനാക്ഷിക്ക് അച്ഛനെ പോലെ തന്നെ അമ്മയെയും കാണണമെങ്കിൽ കാണട്ടെ, അതിനെന്താണ്? എന്നാൽ അച്ഛനെ ഉപേക്ഷിച്ച് മകൾ അമ്മയോടൊപ്പം പോയി എന്നാണ് ഇദ്ദേഹത്തിന്റെ വേറൊരു സ്റ്റോറി. കാവ്യയും ദിലീപുമായി പിരിയാൻ തീരുമാനിച്ചെന്നും പറയുന്നു. അരുമയായുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയാണ് കാവ്യ എന്ന ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ പല്ലിശ്ശേരിക്ക് ഇത് ചെയ്യാൻ തോന്നി? ഇയാൾ പറയുന്ന നട്ടാൽ കുരുക്കാത്ത തെമ്മാടിത്തരങ്ങൾ കാണാൻ ആളെ കിട്ടുന്നു എന്നതുകൊണ്ടാണ് വീണ്ടും ഇതുപോലെയുള്ളവ എഴുതിവിടുന്നത്. കാവ്യയും മഞ്ജുവുമായുള്ള ബന്ധങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും പരിധിയിൽ കൂടുതൽ ഇടപെടരുത്. കാരണം ദിലീപുമായി പിരിഞ്ഞപ്പോൾ പോലും മഞ്ജു ഒരിക്കൽ പോലും ദിലീപിനെ ചെളി വാരി എറിഞ്ഞിട്ടില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും ദിലീപും മഞ്ജുവിനെ ചെളി വാരി എറിഞ്ഞിട്ടില്ല. കാവ്യ മാധവനെ കുറിച്ച് എന്തെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞിട്ടും കാവ്യ ഇന്നും ചാനലിന് മുന്നിൽ സംസാരിച്ചിട്ടില്ലെന്നും ശാന്തിവിള ദിനേശൻ പറഞ്ഞു. ദിലീപിനെ ചാനലുകളായ ചാനലുകളിൽ വന്നിരുന്ന് പല്ലിശ്ശേരി തെറി വിളിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സ്നേഹം കൊണ്ടല്ല, ദിലീപിനോടുള്ള പക എന്താണെന്ന് തനിക്ക് നേരിട്ടറിയാമെന്നും ശാന്തിവിള ദിനേശൻ പറഞ്ഞു. ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് എല്ലായിടത്തും സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ശാന്തിവിള. മറ്റു താരങ്ങൾക്കെതിരെ രൂക്ഷമായി സംസാരിക്കുന്ന ശാന്തിവിള പക്ഷേ ദിലീപിനെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. വ്യക്തി ജീവിതത്തെ കുറിച്ച് വരുന്ന ഗോസിപ്പുകളോട് ദിലീപോ കാവ്യയോ ഇപ്പോൾ പ്രതികരിക്കാറില്ല. മഹാലക്ഷ്മി എന്നാണ് കാവ്യയുടെ മകളുടെ പേര്. ആദ്യ ഭാര്യ മഞ്ജുവിൽ നിന്നും ലഭിച്ച മകൾ മീനാക്ഷിയും ദിലീപിനോടൊപ്പമാണ് താമസിക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.